അസ്സാമലൈക്കും പല സ്ത്രീകൾക്കും ഗർഭധാരണത്തിന് പ്രധാന തടസ്സമാണ് തൻ്റെ ഭർത്താവിൻ്റെ ബീജവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്ത്രീക്ക് കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിലും ഭർത്താവിന് കൗണ്ട് കുറവ് ബീജത്തിൻ്റെ ചലനശേഷി കുറവേ ലിക്വിഫിക്കേഷൻ പ്രശ്നങ്ങൾ ഇതൊക്കെ കാരണമായി ഗർഭധാരണ തടസ്സമുണ്ടാകുന്നു പലപ്പോഴും ഇത് വന്ധ്യതയ്ക്ക് കാരണമാവുകയോ അല്ലെങ്കിൽ ഐ യു ഐ വി എഫ് തുടങ്ങിയ വന്ധ്യതാ നിവാരണ മാർഗങ്ങളിലേക്ക് കടക്കാൻ നിർബന്ധിതമാക്കുകയോ ചെയ്യുന്നു പുരുഷന്റെ ബീജശേഷിയും ലൈംഗിക ശേഷിയും എന്നും ഒരേപോലെ നിലനിൽക്കുന്ന ഒന്നല്ല ജീവിതശൈലി ജോലി മാനസിക സമ്മർദ്ദം ഭക്ഷണരീതി എന്നിവക്കനുസരിച്ച് അത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും ഒരു പുരുഷൻ്റെ സെമൻ ഇന്ന് ടെസ്റ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ആയിരിക്കില്ല ഒരു പക്ഷേ ഒരു മാസം കഴിഞ്ഞ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ടെസ്റ്റ് റിസൾട്ടിൽ കൗണ്ട് കുറവ് കണ്ടോ ബീജത്തിന് മോട്ടിലിറ്റി ഇല്ല എന്ന് കണ്ടോ ഒറ്റയടിക്ക് തന്നെ ആരും ടെൻഷൻ ആവേണ്ട കാര്യവുമില്ല ജീവിതശൈലിയും ഭക്ഷണ രീതിയും ക്രമീകരിക്കുന്നതിനനുസരിച്ച് ഇതിലൊക്കെ മാറ്റമുണ്ടാക്കാം ഇത് ബീജത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല പുരുഷന്മാരുടെ ലൈംഗിക ശേഷിയിലും ഈ മാറ്റം കാണും ഉദ്ധാരണ പ്രശ്നങ്ങൾ ശീകരസ്കലനം തുടങ്ങിയവയൊക്കെ കാലക്രമം കൊണ്ടും ജീവിതശൈലി കൊണ്ടും പുരുഷന്മാരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഗർഭധാരണത്തിനും സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതത്തിനും ഈ പുരുഷ ശേഷികളെ നിലനിർത്തുന്ന കാര്യത്തിൽ ഒരല്പം ശ്രദ്ധ ഭാര്യക്കും ഉണ്ടാവേണ്ടതുണ്ട് പലപ്പോഴും ആണുങ്ങളെ ഇത്തരം പ്രശ്നങ്ങൾ ബാധിക്കുന്നതിൽ അവരുടെ ജോലിക്കും മറ്റു മാനസിക സമ്മർദ്ദങ്ങൾക്കും ഏറെ പങ്കുണ്ട് ഹോട്ടലിൽ ജോലി ചെയ്യുന്നവർ ഡ്രൈവർമാരെ കടകളിൽ ജോലി ചെയ്യുന്നവർ അതേപോലെ ഒരു ഒഴിവുമില്ലാതെ ദിവസത്തിലേറെ സമയവും ജോലിയിലും അതിൻ്റെ സമ്മർദ്ദത്തിലും ആകുന്നവർക്ക് ചികിത്സ തേടാനോ ഭക്ഷണകാര്യത്തിലോ ആരോഗ്യകാര്യത്തിലോ ശ്രദ്ധിക്കാനോ കഴിഞ്ഞൊന്നും വരില്ല മാത്രമല്ല ചിലരെങ്കിലും ഡോക്ടറുടെ അടുത്ത് പോയാൽ മരുന്ന് കൃത്യമായി കഴിക്കുന്നതിലൊക്കെ അശ്രദ്ധ ഉള്ളവരുമാണ് ഭാര്യ സമയത്തിന് എടുത്തു കൊടുത്താൽ അവർ കഴിക്കും എന്നാലും കുഴപ്പമില്ല ഭാര്യമാർ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം അവർ ജോലി ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടി വേണ്ടിയാണല്ലോ അതുകൊണ്ട് തന്നെ അവരുടെ ഭക്ഷണ ആരോഗ്യ കാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ നിങ്ങളും എപ്പോഴും വെച്ച് പുലർത്തണം ഞാനിത് പറയാൻ കാരണം ഇത്തരം കാര്യങ്ങളിൽ ആണുങ്ങൾ കുറച്ച് പുറകിലാണ് എന്തും വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞാൽ അവർ കൊണ്ടുവരും പൈസയും ചിലവഴിക്കും ആ കൊണ്ടുവരുന്നത് കൃത്യമായി ഉണ്ടാക്കി സമയത്തിന് അവർക്ക് കൊടുക്കാൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ആരെങ്കിലും ഒരാൾ ഇത്തരം ചികിത്സാ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാതിരുന്നാൽ രണ്ടാൾക്കും നഷ്ടങ്ങൾ മാത്രമേ ബാക്കിയാവൂ വന്ധ്യതാ ചികിത്സ മറ്റു ചികിത്സ പോലെയല്ല പെട്ടെന്ന് മടുപ്പ് വരും ഒരു റിസൾട്ട് കണ്ടില്ല എങ്കിൽ പുറകോട്ടടിക്കുന്ന മനസ്സാണ് ആണുങ്ങളുടേത് സ്ത്രീകൾ കഴിഞ്ഞാൽ പിന്നെയും വേറെ എന്തെങ്കിലും ചികിത്സ ഉണ്ടോ എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കും ഒരു ഉണ്ടാവുക എന്ന ആഗ്രഹം സ്ത്രീകൾക്ക് കൂടുതലായത് കൊണ്ടുകൂടിയാണിത് അതുകൊണ്ട് ഭർത്താവിൻ്റെ കാര്യത്തിലും നല്ലൊരു ശ്രദ്ധ ഭാര്യമാർക്ക് വേണം ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ ബീജ കൗണ്ട് ബീജ ചലനശേഷി എന്നിവ കൂട്ടുന്നവയും ഉദാഹരണ പ്രശ്നങ്ങൾ സീഗ്രസ്ഖലനം എന്നിവയ്ക്കുള്ള പ്രകൃതിദത്ത പരിഹാരങ്ങളാണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചില ഭക്ഷ്യവസ്തുക്കൾ ആയുർവേദ കടകളിൽ നിന്നും കിട്ടുന്ന ചില മരുന്നുകൾ അത്തരത്തിലുള്ള കുറച്ച് വസ്തുക്കളെക്കുറിച്ചും അവ ഉപയോഗിക്കുന്ന രീതിയെക്കുറിച്ചുമാണ് പറയുന്നത് അതിൽ നിങ്ങൾക്ക് വേണ്ടത് തിരഞ്ഞെടുത്ത് റെഡിയാക്കി കൃത്യമായി നിങ്ങളുടെ ഭർത്താവിന് സെർവ് ചെയ്യുന്നതിൽ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ഇരട്ടി മധുരം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും ആയുർവേദ കടകളിൽ വാങ്ങാൻ കിട്ടും ഒരു ടീസ്പൂൺ ഇരട്ടി മധുരം പൊടിച്ചതും തേനും നെയ്യും അര ടീസ്പൂൺ വീതവും ചേർത്ത് കഴിക്കുന്നത് ഉദ്ധാരണ പ്രശ്നത്തിന് മാത്രമല്ല ബീജോത്പാദനത്തിനും സഹായിക്കുന്ന ഒന്നാണ് മറ്റൊരു രീതി കൂടി പറയാം ഒരു ടേബിൾ സ്പൂൺ ഇരട്ടി മധുരം പൊടിച്ചത് നെയ്യിൽ ചേർത്ത് രാവിലെ കഴിക്കുക രാത്രി ഇരട്ടി മധുര പൊടി പാലിൽ കുറുക്കിയും കഴിക്കുക ബീജ് അക്കൗണ്ട് കൂടും എന്ന് മാത്രമല്ല ലിംഗബലം ലഭിക്കുകയും ചെയ്യും കൂടുതൽ സമയ രതിസുഖം അനുഭവിക്കാനും കഴിയും മറ്റൊന്ന് നവര അരി കൊണ്ട് ചോറ് തയ്യാറാക്കി നാലോ അഞ്ചോ സ്പൂണ് ചോറില് തൈരിന്റെ പാട അരിച്ചെടുത്ത് പഞ്ചസാരയും ചേർത്ത് ഇളക്കി കഴിക്കുക ബീജക്കുറവിന് പരിഹാരമാകും ശേഷിയും ലഭിക്കും നായ്ക്കുരണ പരിപ്പ് കേൾക്കാത്ത ആരുമുണ്ടാവില്ല ബീജ കൗണ്ടും ബീജശേഷിയും കൂട്ടാൻ മികച്ച ഒരു പ്രതിവിധിയാണ് പരിപ്പ് പല രീതിയിലും പരിപ്പ് കഴിക്കാവുന്നതാണ് ഒരു ഗ്ലാസ് പാലിൽ നാല് ഇരട്ടി വെള്ളം ചേർത്ത് ഇതിൽ അര ടീസ്പൂൺ വീതം നായ്ക്കുരന പരിപ്പ് പൊടിച്ചതും എള്ളും ചേർത്ത് തിളപ്പിക്കുക ഇത് ചെറിയ ചൂടിൽ ഒരു ഗ്ലാസ് ആക്കി കിടക്കും കിടക്കുമ്പ് ഒരു ഗ്ലാസ് കുടിക്കാം ഇത് അല്പകാലം ചെയ്താൽ ഗുണം ലഭിക്കും അശ്വഗന്ധ ചൂർണവും നായ്ക്കുരന പരിപ്പ് ഇവ രണ്ടും ഉണക്കി പൊടിച്ച് പാലിൽ കലക്കി ദിവസവും കഴിക്കുന്നതും കൗണ്ട് വർദ്ധിപ്പിക്കും മറ്റൊരു വഴി ഉഴുന്നാണ് ഉഴുന്നാണിതിന് പ്രധാനമായും വേണ്ടത് മൂന്നോ നാലോ സ്പൂണ് ഉഴുന്ന് കുതിർത്ത് വേവിച്ച് അര ടീസ്പൂൺ വീതം തേനും നെയ്യും ചേർത്ത് രാത്രിയിൽ കിടക്കും മുമ്പ് കഴിക്കുക അതിന് പിറകെ പാലും കുടിക്കാം ഇത് നല്ലൊരു വഴിയാണ് ഉഴുന്നു കൊണ്ടുള്ള ഭക്ഷണം ശരീരക്ഷീണം മാറാൻ ഉത്തമമാണ് ചിലർക്ക് ഗ്യാസ് ഉണ്ടാകാനും സാധ്യതയുണ്ട് അമുക്കുരം പുരുഷ ആയുർവേദം പറയുന്ന ഒരു മികച്ച മരുന്നാണ് ഒരു ഗ്ലാസ് പാലിൽ നാല് ഗ്ലാസ് വെള്ളം ചേർത്ത് ഒരു ടീസ്പൂൺ അമുക്കുരം പൊടിച്ചതും ചേർത്ത് തിളപ്പിച്ച് ഒരു ഗ്ലാസ് ആക്കി വറ്റിച്ച് രാത്രിയിൽ കുടിക്കുക ബീജക്കുറവിനും ശേഷിക്കുമെല്ലാം നല്ലൊരു മരുന്നാണിത് മറ്റൊന്ന് അര ടീസ്പൂൺ വീതം ശതാവരി കിഴങ്ങ് നായ്ക്കുരണ പരിപ്പ് ഉഴുന്ന് ഞെരിഞ്ഞില് എന്നിവ പാലിൽ വേവിച്ച് രാത്രിയിൽ കുടിക്കാം ഇത് സ്ത്രീകൾക്കും നല്ലതാണ് പിന്നെ മറ്റൊന്ന് മുന്തിരിങ്ങ ശുക്ലം വർദ്ധിപ്പിക്കും മുന്തിരിങ്ങയും നായ്ക്കുരണ പരിപ്പും പത്ത് ഗ്രാം വീതം പാലിൽ ചേർത്ത് കഴിച്ചാൽ ലൈംഗികോത്തേജനം ലഭിക്കും ഉണക്ക മുന്തിരിയാണ് ഔഷധങ്ങൾക്ക് ഉപയോഗിക്കുന്നത് മറ്റൊന്ന് ബദാം അരച്ച് പശുവിൻ പാലിൽ ഒലക്കി കുടിക്കുക ഇതും രാത്രി ഉറങ്ങുന്നതിന് മുമ്പാണ് കഴിക്കേണ്ടത് മറ്റൊന്നാണ് ഉലുവ കഴിക്കുന്നത് ഉലുവ പാലിലിട്ട് തിളപ്പിച്ച് ഇതിൽ കൽക്കണ്ടം ചേർത്ത് കഴിക്കുന്നത് ഗുണം നൽകും ഉലുവ വായിലിട്ട് കടിച്ച് ചവക്കുന്നതും നല്ലത് തന്നെയാണ് പല ആരോഗ്യ പ്രശ്നങ്ങൾ നിയന്ത്രിക്കാനും രക്തപ്രവാഹം വർദ്ധിക്കാനുമെല്ലാം ഉലുവ സഹായിക്കും പുരുഷനെ അലട്ടുന്ന ഉദാഹരണ സ്കലന പ്രശ്നങ്ങൾക്ക് ആയുർവേദം നിർദ്ദേശിക്കുന്ന ഒരു വഴിയാണ് ഉലുവ കഴിക്കുന്നത് മറ്റൊന്നാണ് അത്തിപ്പഴം അത്തിപ്പഴം പുരുഷ പ്രശ്നങ്ങൾക്ക് ആയുർവേദം നിർദ്ദേശിക്കുന്ന മറ്റൊരു വഴിയാണ് അത്തിപ്പഴം ഉണക്കിയത് പാലിലിട്ട് തിളപ്പിച്ച് കഴിക്കുന്നത് സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ ഏറെ നല്ലതാണ് ഇത് നല്ല ഉദാഹരണത്തിനും മൂട് വർദ്ധിപ്പിക്കാനും എല്ലാം ഏറെ സഹായിക്കും മറ്റൊന്നാണ് ഈത്തപ്പഴം ഈത്തപ്പഴം പലതരത്തിലും പുരുഷന് കരുത്തേകുന്ന ഒന്നാണ് ഉണങ്ങിയ ഈത്തപ്പഴം അശ്വഗന്ധ എന്നിവ തുല്യമായി എടുത്ത് പന്ത്രണ്ട് മണിക്കൂർ പശുവിൻ പാലിലിട്ട് കുതിർത്തി വെക്കുക ഈ പാലിൽ തന്നെ ഇത് അരച്ച ശേഷം രാത്രി കിടക്കുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് കഴിക്കാവുന്നതാണ് ഇത് ആട്ടിൻ പാലിൽ കുതിർത്ത് അരച്ചു കഴിക്കുന്നത് ഇരട്ടി ഗുണം നൽകും മറ്റൊന്നാണ് ഉണക്ക ഈത്തപ്പഴം അഥവാ കാരക്ക നാൽപ്പത്തിരണ്ടെണ്ണം എടുക്കുക ഇതിലേക്ക് അഞ്ച് ഗ്രാം വീതം ജാതിപത്രി പൊടിച്ചത് നൂറ് ഗ്രാം വീതം തേനെ കൽക്കണ്ടം പൊടിച്ചത് എന്നിവ ചേർത്ത് ഒരാഴ്ച അടച്ച് സൂക്ഷിച്ചു വെക്കുക പിന്നീട് ഓരോ കാരക്ക വീതം രാവിലെയും വൈകിട്ടും കഴിക്കുക മറ്റു ചില ടിപ്സുകൾ കൂടി പറയാം എള്ളും കുരു കളഞ്ഞ നെല്ലിക്കയും അരച്ച് ദിവസവും കഴിച്ചാൽ ധാതുപുഷ്ടി ഉണ്ടാകും നേന്ത്രവാഴപ്പഴം ചുട്ട് കഴിക്കുന്നത് നല്ലതാണ് നേന്ത്രപ്പഴം ഉടച്ച് തേനും ചേർത്ത് ഊണിന് ശേഷം കഴിക്കുന്നത് സീകരസ്ഖലനത്തിന് പരിഹാരമാണ് പാലും തൈരും വെണ്ണയും നെയ്യും ലൈംഗികതയെ ത്വരിതപ്പെടുത്തുന്നു പാലും തൈരും ശുക്ലവർധനവിനും നല്ലതാണ് പഴക്കമില്ലാത്ത ബട്ടർ അല്ലെങ്കിൽ വെണ്ണ ശുക്ലം വർദ്ധിപ്പിക്കും മുരിങ്ങക്ക തോരൻ വെച്ച് കഴിക്കുക ചോറിനോടൊപ്പം അല്ലാതെയും മുരിങ്ങക്ക തോരൻ കഴിക്കുന്നത് നല്ലതാണ് ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ തിരഞ്ഞെടുത്ത് ചെയ്യാവുന്നതാണ് ഇതൊക്കെ പ്രകൃതിദത്ത വസ്തുക്കളായതിനാൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ ആരും ഫലം ഉണ്ടാകും ആരും കരുതരുതേ ക്ഷമയോടുകൂടെ മൂന്ന് മാസമെങ്കിലും തുടർച്ചയായി ചെയ്യുക മാറ്റമുണ്ടാകും അതോടൊപ്പം നല്ല ഭക്ഷണശീലം കൃത്യമായ വ്യായാമം കൃത്യമായ ഉറക്കം ബ്രീത്തിങ് എക്സസൈസ് എന്നിവ കൂടി ശ്രദ്ധിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നല്ല മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇൻഷാല്ല അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ എല്ലാവർക്കും നല്ല ദിവസം നേർന്നുകൊണ്ട് നിൽക്കുന്നു അസലം